Welcome back to Masterpiece. Ellavarkkum innathe video lkku swagatham. Appo nammal inne cheyyan povunnathinte kayilulla sambandham enna vachchal football aanu. Ingane kaanumbo ningal endu football aanu karuthule. Sadharana oru football alla. Nammude veedinte ullilokke kalikkan pattiya kuttikalokke sadharana groundil ninnum porathinokke kalichu nammude veedinte ullilekku varumbo ഉമ്മമാരും അമ്മമാരൊക്കെ ഓടിക്കൂലേ. പക്ഷേ ഈ ഒരു സാധനം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കളിക്കാനുള്ളതാണ്. അപ്പം എങ്ങനെ ഇത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ, അതുപോലെ തന്നെ ഇതിൻ്റെ വില എത്ര, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. രണ്ട് പോസ്റ്റും ഒരു ഫുട്ബോളാണ് ഇതിലുള്ളത്. എയർ ഓവർ ഫുട്ബോൾ എന്നാണ് പറയുന്നത്, കാറ്റിൽ പൊങ്ങി പറക്കുന്ന അല്ലെങ്കിൽ പൊങ്ങി കളിക്കുന്ന ഫുട്ബോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം എന്നാലും ഇതിൻ്റെ റിവ്യൂ ഒക്കെ കാണാം. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഫുട്ബോളിൻ്റെ ഈ ഒരു ബോക്സ്. ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതാണ്. 350 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. പല സൈറ്റിലും പല റേറ്റ് ആയിരിക്കും, നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്ന വായിക്കോട്ടോ. എയർ ഹോവർ ഫുട്ബോൾ, എയർ എന്ന് പറഞ്ഞാൽ കാറ്റ്, ഓവർ എന്ന് പറഞ്ഞാൽ ഉയർന്ന് നിൽക്കുന്നതോ അങ്ങനെ എന്തോന്നാണ് സംഭവം കേട്ടോ. അങ്ങനെ ഒരർത്ഥം തോന്നുന്നുണ്ട്. അപ്പോൾ എയർ ഓവർ ഫുട്ബോളാണ് ഇത്. ഇതുണ്ടോ, ഇത് സാധാരണ ഫുട്ബോൾ രീതിയിലല്ല, ഇത് ഒരു പരന്നിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കളിക്കാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ. അപ്പം സിമ്പിളായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. ഇതിന് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വേണം. ഒരു ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആദ്യം തന്നെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനുള്ളിൽ എന്ത് റെഡും ആദ്യം തന്നെ പോസ്റ്റും കാര്യങ്ങൾ കേട്ടോ. ഇത് രണ്ട് പോസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഹാളിൽ നിന്നൊക്കെ ഇരുന്ന് കളിക്കാൻ പറ്റിയ സംഭവം കേട്ടോ. നോക്കട്ടെ, ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കേട്ടോ. ഇതിലുള്ള സാധനങ്ങൾ, ഇത് രണ്ട് പോസ്റ്റാണ്, രണ്ട് ഭാഗത്തും പോസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് വെക്കാം. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോസ്റ്റായിട്ട് കെട്ടൽ, ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ കെട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കയർ ഉപയോഗിച്ച് കെട്ടാം. അതിനായിട്ട് ഇതാ കയർ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. പോസ്റ്റ് കറക്റ്റായിട്ട് തന്നെ കെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ കയറുണ്ട്, ഇത് നമുക്ക് രണ്ട് ഭാഗത്തും പോസ്റ്റായിട്ട് ആദ്യം തന്നെ കെട്ടിയെടുക്കാം. ഇതാണ് എയർ ഹോവർ ഫുട്ബോൾ കേട്ടോ. അപ്പോൾ ഫുട്ബോളിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ അല്ലേ, ഫുള്ളായിട്ടില്ല. ഇതൊരു വെറൈറ്റി ഫുട്ബോളാണ്. ഇത് നമുക്ക് റൂമിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കളിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് കൂടിയാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ബാറ്ററി ഡാല സിസ്റ്റം ഉണ്ട്. ഇത് നമുക്ക് അയച്ചു നോക്കണം. അയച്ചു നോക്കിയതിന് ശേഷം അതിനുള്ള ബാറ്ററി ഇടണം. ഇവിടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എയറിൽ പൊന്തി നിൽക്കും, തറയിൽ നിന്ന് കുറച്ച് പൊന്തി നിൽക്കും. ഇതൊരു സ്പോഞ്ച് മെറ്റീരിയലാണ്. ചുമരിൽ തട്ടിയിട്ട് ഇങ്ങോട്ടെ റിട്ടേൺ വരാനുള്ള സംവിധാനം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഫുട്ബോൾ പോസ്റ്റാണ്, ചെറിയ പോസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കവർ പൊട്ടിച്ച് നോക്കാം. ഈ കവറിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ, ഇതിനൊക്കെ അയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വല ഇട്ടത്. ഈ റബ്ബറിൻ്റെ പുഷ്ണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാമല്ലോ കേട്ടോ. അവസാനം വെച്ചാൽ മതി, ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് നിന്ന് നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് നമുക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ ഓരോരോ കുളത്തുണ്ട്, അതിലൊക്കെ ഒന്ന് കുളത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഓരോന്നും അതിൻ്റെ ലെവലിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ രീതിയിൽ കുളത്തിട്ട് എല്ലാ ഭാഗത്തും കുളത്തിട്ട് കൊടുക്കുക. അതോടുകൂടി നമ്മളെ പോസ്റ്റ് റെഡിയാവും, ഫുട്ബോൾ പോസ്റ്റാണ് റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി ഒരു കിഡിലും പോസ്റ്റായില്ലേ. ഇത് നമുക്ക് റൂമിൻ്റെ രണ്ട് സൈഡിൽ വെച്ചിട്ട് രണ്ടാൾക്ക് കളിക്കാൻ പറ്റുക. അടിപൊളി സംഭവമായിട്ട് രണ്ടാൾക്ക് നല്ല ഒരു തട്ടി കളിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ആ ബോൾ കയറ്റേണ്ടത് കേട്ടോ. അപ്പോൾ എന്നാലും രണ്ടാമത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തും നമ്മൾ ചെയ്തു, ഒന്ന് റെഡ് ഒന്ന് ബ്ലൂ. അപ്പോൾ രണ്ട് പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കണം. ബാറ്ററി ഇട്ട് കൊടുത്തിട്ട് ശേഷം ഇത് വർക്ക് ചെയ്ച്ച് നോക്കാം. പിന്നെ അത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി കേട്ടോ, ഇവിടെ ഇതേപോലെ റബ്ബർ ബുഷ് ഉണ്ട്, അത് ഇത് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും കേട്ടോ, അതുകൊണ്ട് നല്ല ടെമ്പറായിട്ട് തന്നെ നിൽക്കും. അടി പോസ്റ്റിൽ കൊണ്ടാലും ഒന്നും സംഭവിക്കില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ചെല്ലുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു സെറ്റപ്പ് സംഭവം കേട്ടോ. ഇതൊരു പോസ്റ്റ് തന്നെ സിമ്പിളായിട്ടുള്ള പോസ്റ്റാണ്, നമുക്ക് പറിച്ചെടുക്കാം. അതേപോലെ തന്നെ എവിടെ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബോൾ ഇതാ അയച്ചു നോക്കാൻ പോവാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗത്തുണ്ടോ, ഇത് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയ ബോൾ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇതൊരു സ്പോഞ്ച് രൂപത്തിലുള്ള ഓട്ടോറിക്ഷൻ്റെയൊക്കെ മുകളിൽ വരുന്ന ആ ഷീറ്റ് വരില്ല, അത് ആ ടൈപ്പ് ഒരു സംഭവം കേട്ടോ. കാരണം നെക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങുന്നതാണ്. ഇത് സൈഡിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക് വരാൻ വേണ്ടിയാണ് അത്രയും സ്മൂത്തായിട്ടുള്ളത് വെച്ചത്. അതുപോലെ തന്നെ വീടിൻ്റെ സൈഡൊന്നും കംപ്ലൈൻറ്റ് ആതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത്രയും ഒരു സ്മൂത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്, ഈ ഒരു മെറ്റീരിയൽ കേട്ടോ. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്നത് കേട്ടോ, ബാക്കിലൊരു സ്വിച്ചുണ്ട്, ഓൺ ഓഫ് സ്വിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് ഉള്ളിലാണ് ബാറ്ററി ഉള്ളത്. ആ ബാറ്ററി നമ്മൾ ഇട്ട് കൊടുക്കാം. ഇതിലുണ്ടാവില്ല, കൂടെ അതിനുണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും അയച്ചെടുക്കുക. ഓക്കെ, ഉണ്ടോ, ഇതിൽ നാല് ബാറ്ററി ഇട്ട് കൊടുക്കണം. ഇതേപോലെയുള്ള ഡബിൾ എ ബാറ്ററികൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 രൂപേൻ്റെ ബാറ്ററിയാണ്. ഓ, അപ്പോൾ തന്നെ വർക്കിംഗ് ആയിട്ടുണ്ട്. സംഭവത്തിനുള്ളിൽ ഒരു ഫാനാണുള്ളത്. ആ ഫാന് പ്രകാരം ഇത് കുറച്ച് ജസ്റ്റ് ഒരു ഐറ്റിൽ ഇങ്ങനെ പൊങ്ങും. നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി, അപ്പോൾ തന്നെ അവിടെ തട്ടിയതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് വരും. ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ നിൽക്കട്ടെ. അല്ലാതെ ഐറ്റിൽ പോകില്ല. പക്ഷേ
full power നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് തട്ടി കഴിഞ്ഞാൽ തന്നെ ഇത് വർക്ക് ചെയ്യും നമുക്ക് എന്തായാലും ഇതൊന്ന് അടച്ചതിന് ശേഷം വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ദാ ഡിസ്റ്റോറേഷൻ ഓൺ ആക്കാം ട്ടോ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് ട്ടോ താഴത്തെ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് ദാ ഇതിനുള്ളിൽ ലൈറ്റും കാര്യമൊക്കെ രാത്രിയൊക്കെ കാണാൻ രസം ഉണ്ടാവും ഈ ഒരു ഭാഗത്തൊക്കെ ലൈറ്റ് ഉണ്ട് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം ഓൺ ആക്കിയിട്ട് ഇവിടെ വെക്കട്ടോ ഇപ്പോൾ ഒന്നും സംഭവിക്കില്ല ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിക്കാം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്തതിന് ശേഷം യെസ് ഇങ്ങനെ കളിക്കും ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കളിക്കും കേട്ടോ കറക്റ്റായിട്ട് വാ സൂപ്പർ വാ യേ ഗോൾ ഇങ്ങനെയാണ് പരിപാടി അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതിപ്പോൾ ഓണാക്കിയിട്ടില്ല ഓണാക്കാതെ നിൽക്കുമ്പോൾ അത് നീക്കിക്കഴിഞ്ഞാൽ സാധാരണ നീങ്ങുമ്പോൾ തന്നെ നീങ്ങുള്ളൂ ഒന്നും സംഭവിക്കില്ല അപ്പോൾ നമ്മളിത് ഓണാക്കുന്ന സമയത്ത് ഉണ്ടോ പിന്നെ തട്ടുന്നതിന് മുമ്പേ ഞാൻ അവിടെ പോകട്ടോ ഉണ്ടോ കാലോടെ തട്ടി കഴിഞ്ഞാൽ അതാണ് കളി സംഭവം കൈകൊണ്ട് കാലോടൊക്കെ കളിക്കുക ഫുട്ബോൾ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് കാണിച്ചു തരാം ഇത് വർക്ക് ചെയ്യുമ്പോഴുള്ള ലൈറ്റ് ഇതുണ്ടോ ഈ ഒരു കളറിൽ ലൈറ്റൊക്കെ കത്തിയാൽ അടിപൊളിയായിട്ട് മിന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയായി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സിസ്റ്റത്തിനുള്ള ഒരു ഫാൻ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ലൈറ്റൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇനി ഞങ്ങൾ കളി തുടങ്ങാൻ പോകണേ അതിൻ്റെ പോസിറ്റീവ് അങ്ങനെ കാറ്റില്ല പോസിറ്റീവ് പറഞ്ഞു കാറ്റില്ല കാലോണി തടക്കട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ നമ്മൾ പോസ്റ്റ് ചെയ്ത റെഡ് അതിൻ്റെ ഇതും ഞാനാണ് ഈ തുണിയാ എടുത്തത് കളി നടക്കുമെന്ന് അറിയാം എന്തായാലും വെച്ച് ക്യാമറ തട്ടാൻ പാടില്ല അപ്പോ ടച്ച് ലാബ് പോലെ സെന്ററിൽ വെച്ചിട്ട് അങ്ങനെ കളിച്ചൊന്നുമില്ല തട്ടണമേ അങ്ങനെ വലിയൊരു മാട്ടക്കാലി അത്ര വലിയ കാലൊന്നും ഉണ്ടായിട്ടില്ല പോസ്റ്റിട്ട് ഉള്ള കാലും നോക്കാം ഒന്നേ പൂജ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു ഫുട്ബോൾ പകുതി മുറിച്ച എയർ ഓവർ ഫുട്ബോളാണ് അപ്പോൾ വീടിനുള്ളിലൊക്കെ കളിക്കാൻ പറ്റിയ സംഭവമാണ് ഓൺലൈൻ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് പിന്നെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒന്നല്ല 350 രൂപയ്ക്കുള്ള വകുപ്പൊക്കെ ഉണ്ട് എന്ന് മാത്രം അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് വാങ്ങാം അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക നല്ലൊരു കിട്ടലും വേണ്ടിയിട്ട് വേണം ബൈ ബൈ